നമസ്കാരം ഡേ നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയ്ക്ക് പോയി ചികിത്സിക്കാൻ അദ്ദേഹത്തിന് മാരകമായ രോഗമാണ് സ്വാഭാവികമായും ചികിത്സ ആവശ്യമാണ് കമലയടത്തെ കൊണ്ടുപോയി നമ്മുടെ സർക്കാർ തന്നെ അദ്ദേഹത്തിന്റെ ചെലവ് മുഴുവൻ എടുത്തു കമലയടത്തെ ചെലവും എടുത്തു സ്വാഭാവികമാണ് ഭർത്താവിന് അസുഖം വന്നാൽ ഭാര്യ കൂടെ പോവുക എന്നതിൽ എന്താണ് അതിശയമുള്ളത് അങ്ങനെ രണ്ടുപേരെയും നമ്മൾ മലയാളികൾ സ്വമനസാലേ കാശ് കൊടുത്ത് അമേരിക്കയ്ക്ക് ചികിത്സിക്കാൻ വിട്ടു രണ്ട് രണ്ടര ആഴ്ച കൂടെ ആരെയും നമ്മൾ വിട്ടില്ല നമ്മൾ കാണിച്ചത് മോശമായി പോയി കാരണം നമ്മുടെ നാട് ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അദ്ദേഹം അമേരിക്കയിലാണെങ്കിലും ശരി ഉഗാണ്ടയിലാണെങ്കിലും ശരി നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാ അപ്പോൾ അദ്ദേഹത്തിനെ ഒരു ശിഷ്യഗണത്തെ പരിചാരക സംഘത്തെ അയക്കേണ്ട ബാധ്യത നമുക്കുണ്ടായിരുന്നു നമ്മളത് ചെയ്തില്ല പക്ഷേ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നാടിനോടുള്ള കടപ്പാട് അപാരമായതുകൊണ്ട് അദ്ദേഹം എന്തു ചെയ്തു തൽക്കാലത്തേക്ക് ശമ്പളം പോലും കൊടുക്കാതെ ഭാര്യ കമലയെ സഹായിയാക്കി ചികിത്സിക്കുന്നതിൽ മാത്രമല്ല ഫയൽ നോക്കുന്നതിലും അതായത് ഈ മണ്ടൻ സന്ദീപ് വാര്യർ ബി ജെ പിയുടെ നേതാവ് ആ മനുഷ്യനെ ആദ്യമായി പുറകിൽ താമരയുടെ ചിഹ്നമൊക്കെ വെച്ച് നിന്നപ്പോൾ ഇതേടെ ചാനലുകാർ മുഴുവൻ സൂം ചെയ്ത് വെച്ചപ്പോൾ ആവേശം കയറിട്ട് പറയുകയാണ് കള്ളവൊപ്പിട്ടെന്ന് എന്തൊരു മണ്ടത്തരോ പറയണത് ഇവൻ അറിയത്തില്ലാത്ത മൂന്നാല് കാര്യങ്ങളുണ്ട് ഒന്ന് വയസ്സ് 10-75 ആയെങ്കിലും ഞാൻ ടെക്കിയാണ് നമ്മുടെ മുഖ്യമന്ത്രി ടെക്കിയാണ് അതങ്ങ് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു ഐപ്പാട് ഒന്നാം തരം സായിപ്പൻ്റെ സാധനം ഈ സാധനം എനിക്കും അറിയാവണമെന്ന് നിനക്ക് മാത്രമല്ല അറിയാമെന്ന് അപ്പം ഞാൻ ഇത് ഇട്ട് കൊടുത്തത് ഡിജിറ്റലാണെന്ന് ഡിജിറ്റൽ ഒപ്പാണെന്ന് അതായത് ഞാൻ അവിടെ കഷ്ടപ്പെട്ട് ചികിത്സയിടയിലും ഫയലുകളെല്ലാം നോക്കി ഞാൻ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇങ്ങനെ ഡിക് ഡിക് ഡിക്ക് അയച്ചുകൊണ്ടിരുന്ന് പറയുന്നുണ്ട് പക്ഷേ സന്ദീപ് കാണിക്കുന്നത് ഡിജിറ്റലല്ല സന്ദീപ് കാണിക്കുന്നു അയ്യോ സാറേ ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ എൻ്റെ തൊപ്പ് കാണത്തില്ല ഇങ്ങനെ നീട്ടി വരയ്ക്കുന്ന സാധനമാണല്ലോ കാണിച്ചത് അതെങ്ങനെയാണ് ഡിജിറ്റൽ എന്ന് ഇവിടെ നിനക്ക് ഡിജിറ്റൽ അറിയത്തില്ല നീ ന്യൂ ജെൻ ആണ് ഞങ്ങൾ പഴയ തലമുറയിലെ ഡിജിറ്റലാണെന്ന് മുഖ്യമന്ത്രി തോമസ് ഐസക്ക് കുറച്ചുകൂടെ ന്യൂ ജെന്നാ തോമസ് ഐസക്ക് പറഞ്ഞു വിടുവോ മണ്ടൻ വാര്യരെ ഡിജിറ്റൽ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് ഇമെയിൽ വഴി അയക്കുന്നു എന്നതാണ് ഞങ്ങൾ എന്താ ചെയ്തെന്നറിയാമോ ഇത് മുഖ്യമന്ത്രി എല്ലാ ഫയലുകളും നോക്കി അവിടുന്ന് പ്രിന്റ് എടുത്ത് അത് ഒപ്പിട്ടിട്ട് സ്കാൻ ചെയ്ത് അയച്ചു അതാണ് ഫയല് അപ്പൊ പിന്നെ നിന്റെ ഈ സംശയം അറിയൂലേ ഏതാ ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ സംശയം മാറിയല്ലോ അതുപോലും അറിയാത്ത വാര്യരെ നീ ബി ജെ പി കാരനായതിന് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ സ്കാൻ ചെയ്ത് അയച്ചു അപ്പോൾ ഒറ്റ പ്രശ്നം ബാക്കിയാവുകയാണ് പിന്നെ മുഖ്യമന്ത്രിക്ക് അറിയാൻ പറയാൻ പാടില്ലായിരുന്നു സ്കാൻ ചെയ്ത് അയച്ചത് ഡിജിറ്റൽ അല്ലെന്ന് പറയാൻ പാടില്ലായിരുന്നു അപ്പോൾ ഇത് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് 76 വയസ്സായില്ലേ പഴയ തലമുറയിലെ ഡിജിറ്റൽ അല്ലേ അപ്പോൾ അദ്ദേഹം കരുതി ഇതെല്ലാം ഡിജിറ്റലാണ് ഇമെയിൽ അതല്ലേ അത് അദ്ദേഹം സ്കാൻ ചെയ്ത് അയച്ചു കൊടുത്തു ഡിജിറ്റലായി അപ്പം വീണ്ടും ഒരു പ്രശ്നമുണ്ട് നമ്മൾ സഹായികളാരും കൊടുത്തിട്ടില്ല അവിടെ സഹായികളാരുമില്ല ഫയൽ മുഖ്യമന്ത്രി അല്ലാതെ മറ്റാരും കാണാൻ പാടില്ല ഭാര്യ ഓക്കെ നോ പ്രോബ്ലം കമലയടത്തിയല്ലേ കമലയടത്തേക്ക് അതൊക്കെ കാണാം അപ്പോൾ പിന്നെ ഇത് ആരാ ചെയ്തത് അടുത്ത ഈ മണ്ടൻ ഭാര്യയോട് ചോദിക്കുകയാണ് ശരി ഇത് നിങ്ങൾ സ്കാൻ ചെയ്ത് അയച്ചതാണെങ്കിൽ രണ്ട് വിഷയമുണ്ട് ഒന്നാമത്തെ വിഷയം എന്തിനു നിങ്ങൾ ഡിജിറ്റൽ എന്ന് പറഞ്ഞു അതിന് ഉത്തരം കിട്ടി ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ ഇമെയിൽ അയച്ചാലും ഡിജിറ്റലാണ് പിന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ മാങ്ങാത്തുള്ളത് ചുമ്മാ പോ പോ വാര്യരെ പോ വാര്യരെ അത് കഴിഞ്ഞു രണ്ടാമത്തേത് ആരാണ് സഹായിച്ചത് കാരണം കമലയടത്ത് മാത്രം കമലയടത്ത് സഹായിച്ചു ആർക്കാ സംശയം മുഖ്യമന്ത്രിയെ കമലയടത്ത് സഹായിച്ചു അതായത് ഇവിടുന്ന് നേരെ മലയാളം ഭാഷാവാരത്തിൻ്റെ ഉദ്ഘാടനം നടത്തണം അന്ന് മുഖ്യമന്ത്രി വേറെ കാര്യങ്ങൾ പറഞ്ഞു ഒരു ഫയലല്ല 38 ഫയലാണെന്ന് അമേരിക്കയിൽ പടപടാന്ന് വിട്ടത് അയാൾക്ക് ഒന്നല്ലേ കിട്ടിയുള്ളൂ അത് എങ്ങനെ പോയി ഞങ്ങൾ പൊക്കും അത് വേറെ കാര്യം 38 ഫയല് അപ്പോൾ എന്തു ചെയ്തു തോമസ് ഐസക്ക് പറഞ്ഞ മാതിരി പാവം കമലയടത്തി കെട്ടിയോനെ ശുശ്രൂഷിച്ചുകൊണ്ട് സുഖമായി അവിടെ കഴിയാമെന്ന് കരുതിയിരുന്നപ്പം പടപടപടപടാന്ന് ഫയലയക്കുക ടോം ജോസഫ് കണ്ട ചീഫ് സെക്രട്ടറി കണിശക്കാരനാ ഒരു ഫയൽ പോലും വൈകാൻ പാടില്ല ആശുപത്രിയിലാണെങ്കിൽ അത് വേറെ കാര്യം അത് മുഖ്യമന്ത്രിയല്ലല്ലോ അത് പിണറായി വിജയനല്ലേ ആശുപത്രിയിൽ മുഖ്യമന്ത്രി ആശുപത്രിയിൽ പോകാൻ പാടില്ല അതുകൊണ്ടാണ് പദവി ഒഴിയാതെയും ഏൽപ്പിക്കാതെയും ഇവിടെ ആരും ഏൽപ്പിച്ചില്ലല്ലോ അപ്പോൾ എന്തു ചെയ്തു ടോം ജോസഫ് രാവിലെ പോലും ഫയലയക്കുക 1, 2, 3, 4, 38 ഫയല് എന്നിതെല്ലാം കൂടെ ഒരുമിച്ച് അയക്കുമായിരുന്നെങ്കിൽ കമലയടത്തേക്ക് സൗകര്യം ഇത് പല സമയത്ത് അയച്ചു ഇരിക്കാൻ നേരം കിട്ടിയില്ല നമ്മുടെ കമലയടത്തേക്ക് ഓരോ ദിവസവും പ്രിൻ്റ് എടുക്കണം ഹോട്ടലിൽ പ്രിൻ്ററുണ്ടോ ഇവർക്കറിയാമോ ഇന്നത്തെ കാലത്ത് പ്രിൻ്റർ വേണമെന്ന് ഇവരെല്ലാം ഈ വാട്സാപ്പും ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ കാലത്ത് അമേരിക്കയിലെ ഹോട്ടലുകാരൻ പ്രിൻ്റർ വെക്കുമോ വെക്കത്തില്ല 56-ാമത്തെയോ 60-ാമത്തെയോ നിലയിലാണ് താമസം അവിടുന്ന് കമലയടത്തി ഈ വയസ്സാം കാലത്ത് രാവിലെ എണീക്കും ഈ ഇമെയിൽ മൊബൈലിലേക്കാണല്ലോ ഇമെയിൽ വരുന്നത് ഇത് പൊക്കി പിടിച്ചിട്ട് താഴെ ചെല്ലും
ഹോട്ടൽ റിസപ്ഷൻ പ്രിന്റ് എന്ന് പറയും. അവർ പ്രിന്റ് എടുക്കും, തിരിച്ച് വീണ്ടും ഈ 57-ാം നിലയിൽ കയറും. മുഖ്യമന്ത്രിയോട് എന്ന് പറയും, വിജയേട്ടാ ഒന്ന് ഒപ്പിടാൻ പറയും, ഒപ്പിടും. പിന്നെയും തിരിച്ചിറങ്ങും, താഴെ വന്നിട്ട് റിസപ്ഷൻ ചെന്നിട്ട് സ്കാൻ ചെയ്യിപ്പിക്കും. എന്നിട്ട് പിന്നെ അവിടുന്ന് തിരിച്ചത് മറ്റേ സീഡിക്കകത്ത് കയറ്റി വീണ്ടും മേളിൽ കൊണ്ടുപോകും. എന്നിട്ട് പിണറായി വിജയൻ തന്നെ അയക്കുന്നത്, കാരണം ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരം വേറൊരാൾക്ക് അയക്കാൻ പറ്റത്തില്ല. 38 ഫയല് ആ ഒരു ദിവസം അയക്കേണ്ടി വന്ന കമലയിടത്തിൻ്റെ കഷ്ടപ്പെടുന്ന ആലോചിച്ച് നോക്കിയേ. മുഖ്യമന്ത്രി പറയുന്നത് 38 ഫയലൊന്ന് ഒപ്പിട്ടെന്നാണ് പറയുന്നത്. ഈ മണ്ടൻ വാര്യർക്ക് ഒന്നേ കിട്ടിയുള്ളൂ. ഈ 38 ഫയലും രഹസ്യമായി ആരും കാണാതെ താഴെ ഈ ഒരു ഫയൽ അയക്കാൻ 4 തവണ ലിഫ്റ്റിൽ കയറേണ്ടി വന്നു. ഇതുപോലൊരു ത്യാഗം കേരളത്തിൻ്റെ ഭരണ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഭാര്യയും ചെയ്തിട്ടുണ്ടാവില്ല. ഒരു ദിവസം 38 ഫയൽ അയക്കാൻ ഏതാണ്ട് 38 × 4 എത്ര ആണോ എനിക്കറിയത്തില്ല, ആ കണക്ക് കൂട്ടി എത്രയും തവണ 57-ാം നിലയിൽ നിന്ന് പോകേണ്ടി വന്ന മഹത്തായ ഒരു ഫസ്റ്റ് വുമൺ എന്ന് നമുക്ക് വേണേൽ പറയാല്ലേ. ഒന്ന് മറ്റേ ഫസ്റ്റ് ലേഡിയാണ് നമ്മുടെ കമലയിടത്തി. അത് ഭയങ്കരമാണ്. ഇതിന് നമ്മൾ പ്രത്യേക പുരസ്കാരം നൽകി ആദരിക്കേണ്ടത്. കാരണം ഈ സ്കാൻ ചെയ്ത് അയക്കാൻ വേണ്ടിയിട്ട് 38 തവണ 38 ഫയൽ അയക്കാൻ പോയി ചെയ്ത ഇതിന് നമ്മൾ അനുഭവിക്കണം. മാത്രമല്ല ഈ മണ്ടൻ വാര്യന് പറഞ്ഞതിൽ മറ്റൊരു വിഷയം കൂടിയുണ്ട്. അതായത് ഈ ഫയല് സ്കാൻ ചെയ്ത് അയക്കുമ്പോൾ അതിനൊരു വലിയ അപകടമുണ്ട്. അതായത് നമ്മളൊരു സ്കാൻ ചെയ്ത് അയക്കുന്നു, സ്കാൻ ചെയ്ത് അയക്കുമ്പോൾ എപ്പോഴും ഒരു നിറമൊക്കെ വീഴും അല്ലേ, കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പം വേറെ ഏതെങ്കിലും ഒരു ഫയലിലെ മുഖ്യമന്ത്രി ഇതിനു മുമ്പ് ഒപ്പിട്ട സാധനം ഒപ്പ് കട്ട് ചെയ്തിട്ട് മറ്റൊരു ഫയലിൽ തേച്ച് വെച്ചോട്ട് ചായച്ചാലോ? ഈ സ്കാൻ ചെയ്തിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാൻ അവസരമുണ്ട്. നമ്മൾ സ്കാൻ ചെയ്യുന്നു, അപ്പോൾ നമ്മുടെ ഒരു ഒപ്പുണ്ടെന്ന് കരുതുക, ആ ഒപ്പ് വെച്ചിട്ടൊരു ഉത്തരവിട്ടാലോ? ആലോചിച്ച് നോക്കി, അന്ന് 38 ഫയൽ അങ്ങനെ സ്കാൻ ചെയ്ത് അയച്ചു, അതുപോലെ പല ഫയലുകളും സ്കാൻ ചെയ്ത് അയച്ചിരിക്കുന്നു. അമേരിക്കയിലായിരുന്ന 2 ആഴ്ച മുഴുവൻ സ്കാൻ ചെയ്ത് അയച്ചിരിക്കുന്നതാണ് തോമസ് ഐസക് പറയുന്നത്. അങ്ങനെ സ്കാൻ ചെയ്ത് അയച്ചെങ്കിൽ എന്തേരെ ഫയലുകൾ അങ്ങനെ വേറെ കൃത്രിമമായി കാണും. ഉദാഹരണത്തിന്, ഇപ്പം ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് കരുതുക, എന്നെ പിരിച്ചുവിടുന്നു, ഞാൻ മുഖ്യമന്ത്രിയുടെ കീഴിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം മന്ത്രിയുടെ ഉത്തരവ് പ്രകാരം ഇന്ന കാരണങ്ങളാൽ ഇന്നയാളെ പിരിച്ചുവിടാൻ നടപടി എടുക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് കോപ്പി കിട്ടും. വിവരാകാശ നമ്പറിൽ എനിക്ക് കോപ്പി കിട്ടും. എന്നെ പിരിച്ചുവിട്ടിൻ്റെ വാശി ഞാൻ ഇരിക്കുവാണ്. അപ്പോഴാണ് മുഖ്യമന്ത്രി അമേരിക്കയ്ക്ക് പോയത്. അപ്പം ഞാൻ പതിയെ ഇമെയിൽ, എനിക്ക് അത്യാവശ്യം കൂടൊക്കെ അറിയാമല്ലോ, ഹാക്ക് ചെയ്തിട്ട് ഞാൻ ഈ ഇമെയിലിലേക്ക് ഇത് ഈ ഒപ്പെടുത്ത് സ്കാൻ ചെയ്തിട്ട് ഒരു ഉത്തരവ് ഞാൻ ഉണ്ടാക്കിയിട്ട് അയച്ചു കൊടുത്തു. എന്നാ ചെയ്യും? സ്കാൻ ചെയ്ത് അയച്ചു കൊടുത്തിട്ട് സാധനമല്ലേ, എങ്ങനെ തിരിച്ചറിയായിരിക്കും? ഇത് ഇവിടെ നടപ്പിലാക്കി എന്നാ ഒരു ഭരണം എന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്ന്, മുഖ്യമന്ത്രിയുടെ ഭാര്യ അഹോരാത്രം കഷ്ടപ്പെടുന്നു, അവർ ഒരു പ്രതിഫലവും കിട്ടാതെ അമേരിക്കയിൽ നിന്നും ഭർത്താവിനെ നോക്കേണ്ട സമയം കളഞ്ഞുകൊണ്ട് സ്കാൻ ചെയ്യാനും ഇമെയിൽ ചെയ്യാനും ഓടി നടക്കുന്നു. അത് 38 തവണ. 2, ഈ സ്കാൻ ചെയ്തിരിക്കുന്ന പല കോപ്പികളും, അതായത് ഒപ്പുവെച്ച് സ്കാൻ ചെയ്ത് പല ഉത്തരവുകളും ഇതിനിടെ നടപ്പിലാക്കി എടുക്കുന്നു. ഇതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന മഹത്തായ ഒരു മുഖ്യമന്ത്രിയും ഒരു പാർട്ടിയും ഒരു സർക്കാരും ഉണ്ടായതിൽ മലയാളി എന്ന നിലയിൽ പ്രിയപ്പെട്ടവരെ ഞാൻ അഭിമാനിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം.